altında. അമ്പതാളെ മമ്പയറും കായും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവാന്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വെക്കിട്ട് പുഴുക്കാക്കാനാണ്. ഇവിടുന്ന് വേവട്ട് ആ സമയത്തേക്ക് അരപ്പ് തയ്യാറാക്കാം. ഇവിടുത്തെ തേങ്ങ ഉണ്ടോ? ഇഷ്ടമാണോ? അത് നീ എടുത്തോ, ഞാൻ എടുത്തോളാം. കുപ്പി മറ്റേണ്ടോ? കുപ്പി ഇങ്ങനൊന്നുമില്ല. ആ ഇല്ല, കുറച്ച് തേങ്ങ കൊടുക്കട്ടാ. പൊങ്ങത് ആ ഉപ്പ് ഉടക്കണ്ടാ. കുപ്പിനില്ല, ഇത് കുക്കുനുണ്ട്. അതിനാകെ മൂന്ന് തേങ്ങയെ വേണ്ട. മമ്പയറിനെല്ലാം തേങ്ങ ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ജീരകം, പിന്നെ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇതൊന്ന് തേങ്ങ ഒതുക്കിയിട്ടിട്ട് അത്രയും മമ്പയറുള്ളതുകൊണ്ടാണ് ഉള്ളി രണ്ടെണ്ണം ഇടുന്നത്. ഇതിന് തേങ്ങ ഒതുക്കിയെടുക്കട്ടെ, ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. മമ്പയറും കായും നല്ലോണം വെന്തിട്ടുണ്ട്, ഉപ്പും പാകത്തിനായിട്ടുണ്ട്. ഇനി തേങ്ങ ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്, അരപ്പ് തയ്യാറാക്കി ഇതിട്ട് കൊടുക്കട്ടെ.
എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം കടുകും കൂടി വറുത്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ മമ്പേറ് പുഴുക്ക് റെഡിയായിട്ടുണ്ട്. തണുത്തിട്ട് ചോറ് ഇതിനകത്ത് നിറച്ചുമായിട്ടുണ്ട് കഞ്ഞിക്ക്. അപ്പോൾ ഈ കലത്തിലേക്ക് മാറ്റാം കുറച്ച്. എന്നിട്ട് വെള്ളയിക്കാം. വേണ്ട, കഴിഞ്ഞ് കഞ്ഞീന്റെ പണിയെല്ലാം കഴിഞ്ഞ് പുളിപ്പാണ്. പുഴുക്ക്